പ്രാർത്ഥനയുടെ പിന്തുണയോടുകൂടെ ഒരാമുഖ ചിന്ത മാത്രം നിങ്ങളുമായിട്ട് ഈ യോഗത്തിൽ പങ്കുവെക്കാനുള്ള സാവകാശം എടുക്കാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവമക്കളെ ഇന്ന് രാവിലത്തെ സന്ദേശത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവജനത്തോടൊരു ആലോചന പറയാനുള്ള ദൂത് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനതാരിൽ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ച ദൈവിക ചിന്തയിലേക്ക് ഒരു വാക്കിലൂടെ വേദപുസ്തകത്തിൻ്റെ വാക്യത്തിൽ നിന്ന് നടത്തിയെടുത്തൊരു വാക്കിലൂടെ നിങ്ങൾക്കൊരു ആത്മീക ചിന്ത തരുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് സ്തോത്ര സങ്കീർത്തനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, പ്രത്യേകിച്ച് ഒരുപാട് വിഷയങ്ങളുമായി പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള ഒത്തിരി പേര് ഇന്ന് പകൽ ഇവിടെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ ഈ ശുശ്രൂഷകൾക്ക് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്നാൽ ഇന്ന് ദൈവസന്നിധി നിങ്ങളോട് പറയാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളെ ബോധിപ്പിക്കേണ്ടതിന് 71 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം, അതിൻ്റെ ആരംഭ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 71:7. ബൈബിൾ നിവർത്തി ദയവായി ദൈവവചനത്തോടും ശുശ്രൂഷയോടുമുള്ള ആദരവ് നിമിത്തം നിങ്ങളുടെ വാക്യത്തിലേക്ക് നോക്കുകയും ദൈവവചനത്തെ ശ്രോത്രം സ്നേഹത്തോടെ ശ്രദ്ധിക്കുകയും ചെയ്യാൻ അപേക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 71:7. ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ പലർക്കും ഒരത്ഭുതം ആയിരിക്കുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. അത്രയും വാക്കുകൾ മാത്രം മതിയാകും ഇന്ന് ആമുഖ ചിന്തയ്ക്ക് ആധാരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു ആ വാക്ക്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. 71 സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണെന്നാണ് വേദവ്യാഖ്യാതാക്കൾ, സങ്കീർത്തന വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്ന. തലവാചകത്തിൽ ദാവീദിൻ്റെ ആണെന്നില്ലെങ്കിലും ആ സ്തോത്രം വാചകങ്ങളും അതിൻ്റെ ശൈലിയും എല്ലാം വെച്ച് ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് ഈ സങ്കീർത്തനത്തെ പരിഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നയാൾ ഒരു സാധാരണക്കാരനല്ല, നമുക്ക് അപരിചിതനുമല്ല, സുപരിചിതനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ദാവീദിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അടുത്തറിയാം. സ്തോത്രം. ദാവീദ് ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് പറയുന്ന ഒരു ഒരു വാക്കാണ് എന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ആയുസ്സിൻ്റെ ത്രികാലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സങ്കീർത്തനമാണ്. സ്തോത്രം. എങ്ങനെ അറിയാം? അതിൻ്റെ 5 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹോവയായ കർത്താവേ, അങ്ങൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ അങ്ങ് എൻ്റെ ആശ്രയമാണ്. സ്തോത്രം. ഇപ്പം ബാല്യകാലത്ത് എഴുതിയതല്ല ഇത്, ബാല്യം മുതൽ ആശ്രയമാണ്. 17 വാക്യത്തിൽ, ദൈവമേ എൻ്റെ ബാല്യം മുതൽ അങ്ങനെ ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ ദാവീദിനൊരു ബാല്യകാലമുണ്ടായിരുന്നു. ആ ബാല്യകാലത്തിൻ്റെ പ്രത്യേകത, എനിക്ക് ദൈവത്തിൽ ഒത്തിരി ആശ്രയിക്കേണ്ടി വന്ന ഒരു കാലമാണ് ബാല്യകാലം. സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ ഒരുപാട് ഉപദേശിച്ച കാലമാണ് എൻ്റെ ബാല്യകാലം. സ്തോത്രം. ഇന്നിവിടെ വന്നിരിക്കുന്നവരും ടി വിയിലൂടെ എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ ബാല്യകാലത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നടന്നാൽ ആ കാലഘട്ടം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും. സ്തോത്രം. എന്നാൽ ഈ ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന സാക്ഷ്യം ഇതാണ്, എൻ്റെ ബാല്യകാലം കഷ്ടം നിറഞ്ഞതായിരുന്നു, എൻ്റെ ബാല്യകാലം സങ്കടം നിറഞ്ഞതായിരുന്നു, എൻ്റെ ബാല്യത്തിൽ, സ്തോത്ര ഹല്ലേലൂയ, എല്ലാവരും എന്നെ തിരുത്തി നിർത്തിയതായിരുന്നു, എൻ്റെ ബാല്യത്തിൽ, ഹല്ലേലൂയ, പലരും എന്നെ തള്ളിക്കളഞ്ഞതായിരുന്നു, എൻ്റെ ബാല്യത്തിൽ എൻ്റെ അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതായിരുന്നു, എൻ്റെ ബാല്യത്തിൽ എൻ്റെ സഹോദരങ്ങൾ എന്നോട് ദാഷ്ട്യത്തോടെ ഇടപെട്ടതായിരുന്നു, ബാല്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു, ബാല്യത്തിൽ ഞാൻ വീട്ടിലല്ലായിരുന്നു, കാട്ടിലായിരുന്നു. അങ്ങനെ ബാല്യത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ, വിരിഞ്ഞു വരുന്ന പ്രായത്തിൽ ഒരുപാട് ശോധനകളും കഷ്ടങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ 2+ പോയിന്റുകൾ പറയുകയാണ്, എല്ലാവരും തള്ളിക്കളഞ്ഞാലും അന്ന് എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു, എന്നെ ഉപദേശിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു. പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും എന്നേക്കാൾ പ്രായമുള്ള എൻ്റെ പ്രായക്കാരെയും 1 മിനിറ്റ് മാറ്റി നിർത്തിയിട്ട് വളർന്നു വരുന്ന യൗവനക്കാരായ 16 വയസ്സ്, 15 വയസ്സ്, 17 വയസ്സ്, 20 വയസ്സ്, 25 വയസ്സ് ഒക്കെ പ്രായമുള്ള ആ യൗവനക്കാരായിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമൊക്കെ പ്രായക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചിരുത്തി കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ദൂത് പറയാം. നിങ്ങളുടെ കുഞ്ഞൊരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, പഠിക്കാൻ വേണ്ടി, ഫീസ് കൊടുക്കാൻ വേണ്ടി, ഇന്നൊരപ്പൻ എന്ന അമ്മ എന്ന സ്ഥിതിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം നടത്തിയെടുക്കാൻ നിങ്ങളും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എല്ലാ മക്കളെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഞെരുങ്ങി ഞെരുങ്ങി കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് ഒറ്റപ്പെടലും നിന്നയും സഹിച്ച് എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാതെ, ഹല്ലേലൂയ, അധികം വസ്ത്രമില്ലാതെ, നല്ല ആഹാരമില്ലാതെ, മറ്റ് പലർ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഞെരുങ്ങി
ജീവിക്കുന്ന ഏതെങ്കിലും ബാല്യക്കാരൻ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടത്തിന്റെ നടുവിലും ഉപദേശിക്കുന്ന ഒരു ദൈവത്തെ, നിന്റെ കഷ്ടത്തിന്റെ നടുവിലും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവത്തെ. സന്തോഷത്തോടെ നിങ്ങളുടെ മക്കളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ, അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുത്തേ, മോനെ സ്തോത്ര കഷ്ടം നമുക്കുണ്ട്, പ്രയാസം നമുക്കുണ്ട്, നിന്റെ എല്ലാ ആഗ്രഹമൊന്നും പപ്പയ്ക്ക് സാധിച്ചു തരാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം, നിനക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നൊരു ദൈവമുണ്ട്. എത്ര അമ്മമാർ മക്കളോട് പറയാൻ തയ്യാറാകും, എത്ര അപ്പന്മാർ മക്കളോട് പറയാൻ തയ്യാറാകും, ബാല്യത്തിൽ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ഭക്തൻ തെളിയിച്ചു. ബാല്യം മുതൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ജയിക്കാൻ കാരണം എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വരുന്നത് ദാവീദിൻ്റെ ബാല്യകാലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി ഈ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അതിൻ്റെ സ്തോത്ര, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിനകത്ത്, വാർദ്ധക്യകാലത്ത് എന്നെ തള്ളിക്കളയരുതേ. പതിനെട്ടാം വാക്യത്തിലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, വാർദ്ധക്യം നരയുമുള്ള കാലത്ത്, സ്തോത്രം, വാർദ്ധക്യം നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ഓക്കെ, അപ്പോൾ ഇതൊരു ഭാവി കാലത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? എനിക്കൊരു വാർദ്ധക്യകാലം വരും, ഇങ്ങനെയല്ലേ പറഞ്ഞത്, വാർദ്ധക്യകാലം വരും, പക്ഷേ ആ കാലഘട്ടത്തിൽ എന്നെ ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ബാല്യകാലത്തെയും വാർദ്ധക്യകാലത്തെയും മുമ്പിലും പുറകിലും നിർത്തിക്കൊണ്ട് അതിനിടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് താൻ പറയുന്നത്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ മധ്യവയസ്സിലേക്ക് എത്തിയപ്പോഴേക്കും, അത് എത്ര പ്രായമെന്നൊന്നും പറയാൻ എനിക്കറിയില്ല, നിങ്ങൾക്ക് കണക്ക് കൂട്ടാമെങ്കിൽ കണക്ക് കൂട്ടിക്കോ, ആ പ്രായത്തിലേക്ക് എത്തിയപ്പോഴേക്കും ദാവീദ് പലർക്കും ഒരത്ഭുത വിഷയമായി മാറി. ഇന്ന് പകലും ഞാൻ ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ വിശേഷിച്ച പവർവിഷൻ ടി വി ഒരാഹ്വാനം ചെയ്ത 720 മണിക്കൂർ പ്രാർത്ഥനയുടെ കണ്ണിയാകാൻ ഇവിടെ വന്നോ വീട്ടിലിരുന്നോ ഭാഗ്യം ലഭിച്ചവരോട് ഞാനൊരു ദൂത് പറയാം, രാവിലെ ഞാൻ വളരെ ധ്യാനിക്കുമ്പോൾ ഇത് പറയണോ പറയണോ എന്ന് വളരെ ധ്യാനിക്കുമ്പോൾ ഒരിക്കൽ കൂടി ദൈവം എന്നെ ഓർപ്പിച്ച ദൂത് പറയാം, നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയല്ല, നിങ്ങളെ ഒരു അത്ഭുതമാക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉടരബാല ശന്തരാധരക്ഷസിഹ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്, എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര പേരത് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നവൻ മാത്രമല്ല, എന്നെ ഒരു അത്ഭുതമാക്കുന്നവനാണവൻ. ഹല്ലേലൂയ. എന്നെ ഒരു അത്ഭുതമാക്കുന്നവനാണവൻ. വേദപുസ്തകത്തിൽ ഒരുപാട് പേർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ദയവായിട്ട് കേട്ടാൽ നന്നായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നന്നായിരിക്കും. ഹല്ലേലൂയ. നോക്കിയേ, രക്തസ്രാവക്കാരി സ്ത്രീക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്തു. പിന്നീട് ആ സ്ത്രീയെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ല, നന്നായി ജീവിച്ച് കാണും, അക്കരെ നാട്ടിലെത്തി കാണുമെന്ന് ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാകയാൽ, സ്തോത്രം, പരീക്ഷ മനസ്സെനിക്കില്ലാത്തത് കൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു. ആ സ്തോത്രം, സ്ത്രീയെ അക്കരെ നാട്ടിലെത്തി കാണും. സ്തോത്ര, ഹല്ലേലൂയ. കുരുടന്മാർ പലരും യേശുവിൻ്റെ അടുക്ക് വന്നു, കുളക്കരയിൽ കിടന്നവർ യേശുവും അങ്ങ് ചെന്ന് കണ്ടു. അങ്ങനെ പലരും പലരും അവർക്കൊക്കെ വേണ്ടി അത്ഭുതം ചെയ്തു യേശു, അവർക്കൊക്കെ വേണ്ടി അത്ഭുതം ചെയ്തു യേശു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകത്തിൽ ഞാൻ ഈ വാക്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ധ്യാനിക്കുമ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച് ആശ്ചര്യപ്പെടുത്തിയ കാര്യം പറയാം. ജീവിതത്തിൻ്റെ കഷ്ടകാലത്ത് ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി ഒരത്ഭുതം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ യേശു, അല്ലെങ്കിൽ ദൈവം ഒരത്ഭുതം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് സന്തോഷമാണ്, സത്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒന്നോടെ ഇനി ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളണം. ഗതികേടിൻ്റെ കാലത്ത്, കഷ്ടതയുടെ കാലത്ത്, കടം കയറി മുടിഞ്ഞ കാലത്ത്, രോഗം വന്ന് നശിച്ച കാലത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ കർത്താവിൻ്റെ കൃപയെന്നും മാറാതെ പിടിച്ചു നിന്നാൽ, ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടത്, ഈ പുസ്തകത്തിനകത്ത് ചിലരെ ദൈവം അത്ഭുതമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ
ഈ പ്രാർത്ഥനയുടെ പ്രധാന ദിവസങ്ങളിൽ ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പകരക്കാലം പ്രഖ്യാപിക്കുകയാണ്, ഒരത്ഭുതം കൊണ്ട് സ്തോത്രം തിരിച്ച് വീട്ടിൽ പോകാനല്ല എന്റെ കർത്താവ് ഇന്ന് നിങ്ങളെ ഇവിടെ വരുത്തിയത്. വീടുകളിൽ എല്ലാ ദിവസവും വിശേഷിയ ഏപ്രിൽ മാസത്തിന്റെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയിൽ ശരീരം ബലഹീനമാണെങ്കിലും വീടുകളിൽ ഇരുന്ന് 720 മണിക്കൂർ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്ത് വാതിലടക്കാനല്ല ദൈവം പ്ലാൻ ചെയ്യുന്നത്. എത്ര പേർക്ക് ഇന്ന് പകരക്കാലോ വിശ്വാസത്തോടെ ഞാനത് പറയുമ്പോൾ ആത്മബലത്തോടെ റിഖാന ഹന്ദരക്ഷസിയാര ഹാലേലുയ കരഘോഷത്തോടെ ആത്മബലത്തോടെ വിശ്വാസത്തോടെ ആത്മ ചൈതന്യത്തോടെ ഇതിനകത്ത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് കർത്താവേ. എൻ്റെ ഗതികേടിൻ്റെ കാലത്ത് എൻ്റെ പയനിയർ സ്റ്റേജിൽ അങ്ങനെക്ക് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഞാനതിന് നന്ദിയുള്ളവനാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ വന്നത് ഒരു കടലാസ് കുറിപ്പും കൊണ്ടല്ല, രണ്ട് ഉപദേശിമാരെ കൊണ്ട് പ്രാർത്ഥിക്കാനല്ല. ഇന്ന് നിങ്ങൾ തിരുത്തി പോണം. ഇന്ന് ഞാൻ ഇവിടെ വന്നത് എനിക്കൊരു അത്ഭുതമാകണം. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം, അതിനുവേണ്ടി ഉള്ളം തുടിക്കുന്നവർ മാത്രം ഒരല്പസമയം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, എന്നെ ഒഴിവാക്കിയവരുടെ നടുവിൽ, എന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരുടെ നടുവിൽ, എന്നെ പാർഷ്യാലിറ്റി കാണിച്ചവരുടെ നടുവിൽ, എന്നെ കൊച്ചാക്കിയവരുടെ നടുവിൽ, എനിക്കാരോടും പകയില്ല, എനിക്കാരോടും പിണക്കമില്ല, ഞാൻ ആരെ ശത്രുവായി കാണുന്നില്ല, ദൈവത്തോട് എനിക്കൊരു അപയാചനയുണ്ട്. ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് എന്നെയും എന്റെ പിള്ളേരെയും ഒരത്ഭുതമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരിന്ന് പകൽക്കാലം വായടച്ചിരിക്കരുത്, മൗനമായിരിക്കരുത്. അവരിന്ന് പകൽക്കാലം ഇരിക്കുന്നിടം മറന്ന് ഇടം വലം ഇരിക്കുന്നവരെ നോക്കാതെ അർക്കരഹന്തരജനാദിയാണ്. വീടുകളിലാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കുള്ളെങ്കിലും ആത്മബലത്തോടെ സ്തോത്രത്തോടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു കിടക്കുകയാണെങ്കിലും മറ്റേ കൈകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ ആയുസ്സിൻ്റെ ബാക്കി കാലം എനിക്കൊരാഗ്രഹം പരിശുദ്ധാത്മാവ് ഇന്ന് പാലക്കാലം അത് ചെയ്യാൻ പോകുകയാണ്. ദൈവാത്മാവ് അത് ചെയ്യാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ വന്നിരിക്കുന്നവരുടെ മേൽ സ്വർഗം പകരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പകലക്കാലം ശക്തിയോടെ, ദൈവകൃപയോടെ, ആത്മബലത്തോടെ, അധികാരത്തോടെ, ആത്മശക്തിയോടെ, വിശ്വാസത്തോടെ പറ, നാണം കെട്ട് മടുത്തു ഞങ്ങൾ, അപമാനം കെട്ട് ഹാലേലൂയ്യ, നിന്ദിക്കപ്പെട്ട് മടുത്തവനാണ് കർത്താവേ. ജീവിക്കാൻ വേണ്ടി ചെയ്യാത്ത തൊഴിലുകളൊന്നുമില്ല. ദൈവത്തെ കിട്ടിയത് ഈ അടുത്ത കാലത്താണ്, യേശുവിനെ അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് ദൈവമേ, എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്ത് നിർത്തരുത്, എന്നെ ഒരത്ഭുത വിഷയമാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രം ഇനിയുള്ള സമയം എന്റെ കൂടെ നിൽക്കണം. അവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽക്കാലം ഈ സമയത്ത് സ്വർഗീയ കലവറകൾ തുറക്കാൻ പോകുകയാണ്. അവരെ ഇന്ന് ഇതിനകത്തിട്ട് പണിയാൻ പോകുകയാണ്. നിങ്ങളുടെ വീടിനകത്തിട്ട് സ്വർഗം അത്ഭുതമാക്കാൻ പോകുകയാണ്. കൃപാര ശമനാദനാദിയാണ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്ത്, വിശ്വസിച്ച് ആരാധിച്ച്, വിശ്വസിച്ചേറ്റെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ അങ്ങേക്കത് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറയുന്നവർ ഒരുമിച്ച് സ്തോത്രത്തോടെ ഒരു 2-3 സെക്കൻഡുകളാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞോ. എന്നോട് എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം പറഞ്ഞു വിട്ടതാണ്. സ്തോത്രം ചെയ്യുന്നു, കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ ഒരു സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും കൂടെ ശക്തമായി വിശ്വസിച്ചുകൊണ്ട് ഒന്നോടെ സ്തോത്രം പറഞ്ഞാട്ടെ. രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ ഇവിടെ ഒത്തിരി പേര് വരുമെന്ന് അറിയാമായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ വെറും കൈയോടെ അയക്കരുത്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നിരാശയോടെ പോകരുത്.
ഞാൻ വീണ്ടും നിങ്ങളെ നിർബന്ധിക്കുന്നു, ഞങ്ങളെപ്പോലത്തെ ഒരു കർത്തൃദാസൻ്റെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു നന്മയാണ്. നിങ്ങൾ ആ പ്രതീക്ഷയെ നിൽക്കരുത്. ഈ വചനം വരുമ്പോൾ നിങ്ങൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീണു കൊടുക്കണം, നെടുമ്പാട് വീണു കൊടുക്കണം, ആ കയ്യിലെ കേൾപ്പിച്ചു കൊടുക്കണം, ദൈവത്തോട് പറയണം, ദൈവമേ 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 എന്നെ കൂടെ എന്നെ കൂടെ ഒരത്ഭുത വിഷയമാക്കണമെന്ന് ദൈവത്തോട് പറയാൻ മടിക്കരുത്. നിങ്ങൾ അവസാനം ആരെക്കൊണ്ടെങ്കിലും തൊട്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ വരുന്ന ദൈവത്തിൻ്റെ കാറ്റിൽ, ഈ വരുന്ന ദൈവത്തിൻ്റെ ദൂതിൽ, ഈ വരുന്ന അഭിഷേകത്തിൻ്റെ ഒഴുക്കിൽ നിങ്ങളിന്ന് പകൽക്കാലം ഒറ്റപ്പെട്ട് മാറി നിൽക്കരുത്. ആത്മാവിൽ ബലപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. വാക്യങ്ങൾ എടുത്തു കാണിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല, കാരണം അമിതമായ ആത്മപ്രസരണം തന്നെ ശുശ്രൂഷയിൽ ഇവിടെയും നിങ്ങളുടെ വീടുകളിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തിലും ആത്മാവിലും തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കുന്ന സങ്കീർത്തന സൂക്തങ്ങൾക്കകത്ത് ചില വാക്യങ്ങൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഗതികേടിൻ്റെ കാലത്ത്, കഷ്ടതയുടെ കാലത്ത് പറഞ്ഞ വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്, സങ്കീർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പലർക്കും ഒരു നിന്ദിതനായിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയ്ക്കാണ് ആ വാക്ക്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചാർച്ചക്കാരുടെയും വീട്ടുകാരുടെയും സഹോദരങ്ങളുടെയും നടുവിൽ ഞാൻ നിന്ദിതനാണ്. വേറൊരു വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പലർക്കും ഒരു ഭീതിയായിരിക്കുന്നു. സ്തോത്രം. പലർക്കും ഒരു ഭീതിയായിരിക്കുന്നു. പലരും എന്നെക്കുറിച്ച് പറഞ്ഞു, യഹോവ നോക്കിയാൽ പോലും ഇവൻ രക്ഷപ്പെടുകയല്ല. വേറെ ചിലർ എന്നെക്കുറിച്ച് പറഞ്ഞു, ഇവനെ രോഗമൊന്നുമല്ല, ഇവനൊരു ബാധയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഈ വാക്കുകളെയൊക്കെ ദൈവം ക്യാൻസൽ ചെയ്തുകൊണ്ട് കാലത്തിൻ്റെ കടന്നുപോക്കിൽ ദൈവം തിരുത്തി എഴുതിച്ചു, നീ ഒരത്ഭുതമാണ്, നിന്റെ മകൻ ഒരത്ഭുതമാണ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. Thank you Jesus. Hallelujah. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കരഞ്ഞുകൊണ്ട് വന്നവരുണ്ട്, നിലവിളിച്ചുകൊണ്ട് വന്നവരുണ്ട്. ഇന്ന് ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ദൈവം ചെയ്യാതെ തിരിച്ചു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റാത്തവരുണ്ട്. ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വിശ്വസിച്ച് വന്നവരുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കുന്ന ദൈവത്തിൻ്റെ സ്പെഷ്യൽ പാക്കേജാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിന്നെയും നിന്റെ മക്കളെയും ഒരത്ഭുതത്തിൽ നിർത്തത്തില്ല, ഒരു വിടുതലിൽ നിർത്തത്തില്ല. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പോയി കാണും. ഹല്ലേലൂയ. എന്നാൽ ചിലരെ ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തെന്നല്ല, അവരെ ദൈവം ഒരു അത്ഭുതമാക്കിയെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദാവീദാണ്. ദാവീദ് ഉൾപ്പെടെ ഓടിച്ചുള്ള വളരെ തിരക്കുള്ള മിനിറ്റുകളിൽ എൻ്റെ ഹൃദയം ഓടിപ്പായുമ്പോൾ വേദപുസ്തക കഥാപാത്രങ്ങളിൽ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് പങ്കുവെക്കാവുന്ന ഒരു അഞ്ചു പേരെ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദ് ഉൾപ്പെടെ എൻ്റെ മനസ്സിൽ കാണിച്ചു തന്നു. വാക്യങ്ങളൊന്നും വായിക്കാതെ, റെഫറൻസുകളൊന്നും പറയാതെ വ്യക്തികളെ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അവരാരായിരുന്നു എന്നും അവരെങ്ങനെ കടന്നു വന്നു എന്നും അവരുടെ ആയുസ്സിൽ എന്തായി തീർന്നു എന്നും വാക്യങ്ങൾ പറയാതെ, വാചകങ്ങൾ വായിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. എലിസബത്ത്, ഏത് എലിസബത്ത്? സക്കരിയാവും എലിസബത്തും. യോഹന്നാൻ സ്നാപകനെ, സ്തോത്രം, ഉള്ളിൽ പേറി പ്രസവിച്ച എലിസബത്തിൻ്റെ വാക്കിൽ തന്നെ ലൂക്കോസ് 1:25 പറയുന്നതനുസരിച്ച്, ജനത്തിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര നിന്ദയായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര നിന്ദയായിരുന്നു. ഒരു കാലഘട്ടം മുഴുവൻ നിന്ന പേറി. അവരുടെ നിന്ദയുടെ വിഷയം അവരുടെ കൾച്ചറിനോട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ചാർച്ചക്കാരുടെയും കുടുംബക്കാരുടെ ഇടയിൽ നിന്നയായിരിക്കാം. ഹല്ലേലൂയ. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നു. 10 റിസൾട്ട് വന്നപ്പോഴോ, IELTS റിസൾട്ട് വന്നപ്പോഴോ 5 പ്രാവശ്യവും എഴുതിയിട്ട് തോറ്റു എന്ന് പറയാൻ ഒരു ലജ്ജ കാണും, ഒരു നിന്ദ കാണും. വീണ്ടും വീണ്ടും ചോദിച്ചു, ഈ പ്രാവശ്യവും നീ പൊട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അഭിമുഖീകരിക്കാൻ പാടായിരിക്കും. അതുകൊണ്ടൊന്നും ജീവിതം തീർന്നെന്ന് പ്രിയപ്പെട്ടവർ വിചാരിക്കരുത്. ഒരു പക്ഷേ, സ്തോത്രം, നിങ്ങളുടെ മകളെ വിവാഹ കാര്യത്തിന് വേണ്ടി കാണാൻ വന്നത് 24-ാമത്തെ ചെറുക്കനായിരിക്കും. 24 പേര് വന്ന് കണ്ടിട്ടും
ശ്രോത്രം വിവാഹം ഉറയ്ക്കാതെ പോയ ആരെങ്കിലുമൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കും. 24 പേർക്ക് ചായ കൊടുത്തിട്ടും നിന്റെ വിവാഹം ഉറയ്ക്കാതെ പോയതൊരു ശാപമായി കരുതണ്ട. സ്വർഗം ഇന്ന് പകൽക്കാലം പറയാൻ പറഞ്ഞ ദൂത് പറയാം, നീണ്ട കാലം കാത്തിരുന്നിട്ട് നിന്ന് സഹിച്ചിട്ട് ഒറ്റപ്പെടൽ സഹിച്ചിട്ട് കാര്യം നടക്കാതെ പോയിട്ട് മറ്റുള്ളവരുടെ നടുവിൽ ഇവർക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയിപ്പിച്ചിട്ട് കൈയൊഴിഞ്ഞ ദൈവത്തെ അല്ല ഇന്ന് പകൽക്കാലം ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. നീണ്ട കാലത്തെ നിന്ന് ഉരുട്ടിക്കളഞ്ഞുകൊണ്ട് അവരെ ഒരത്ഭുതമാക്കിയ ദൈവത്തെയാണ് ഞാൻ വേറെ പുസ്തകത്തിൽ കണ്ടത്. ഹല്ലേലൂയാ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒന്നോടെ ദൂതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി, നിങ്ങൾ അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിച്ചോണ് വേണ്ടി പറയട്ടെ. വിവാഹം കഴിച്ച കാലത്ത് സ്തോത്രം, പണ്ടത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദാ കുടുംബത്തിൽ പുരോഹിതനാകാനിരിക്കുന്ന പുരുഷന് ഒരു പക്ഷേ 20-ാമത്തെയോ 21-ാമത്തെയോ വയസ്സിൽ വിവാഹം കഴിച്ചേക്കാം. 21-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് 22-ാമത്തെയോ 23-ാമത്തെയോ വയസ്സിൽ മക്കൾ ജനിച്ച ഒരുപാട് പുരോഹിതന്മാർ ലേവി കുടുംബത്തിൽ കണ്ടേക്കാം. കൃത്യസമയത്ത് മക്കൾ ജനിച്ചു, കൃത്യസമയത്ത് കല്യാണം നടന്നു, ഭാഗ്യമുള്ളവർ. പക്ഷേ ഇവരുടെ ജീവിതത്തിനകത്ത് സ്തോത്രം, നീണ്ട കാലം വിവാഹം കഴിഞ്ഞിട്ട് വാർദ്ധക്യം വരെ മക്കളില്ലാതിരുന്നു. അങ്ങനെ മക്കളില്ലാതിരുന്നു, പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവർക്ക് മക്കൾ ജനിച്ചു എന്നതിനേക്കാൾ ഇന്നത്തെ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ പറയാം, അവർക്ക് മകൻ ജനിച്ചപ്പോൾ അവരൊരത്ഭുത വിഷയമായി. ഇന്ന് പകലിൽ ഞാൻ പറയുന്ന ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ 20 കൊല്ലമായി ചില വിഷയങ്ങൾ ദൈവം സിഗ്നല് തരാതെ പിടിച്ചിട്ടിരിക്കുക, അറിഞ്ഞോണ്ട് പിടിച്ചിട്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? വെറുതെ നിനക്കൊരത്ഭുതമാകാൻ പറ്റില്ല, നിന്നെ ഒരത്ഭുതമാക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിന്നെ ഒരത്ഭുതമാക്കാൻ വേണ്ടി, ഹല്ലേലൂയാ, നിന്നെ ഒരത്ഭുതമാക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾക്ക് സിഗ്നല് തന്നില്ല. അങ്ങനെ ഒരു ഭാരം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോ, 2023 ബാക്കി മാസങ്ങൾ വരുമ്പോൾ നിന്നെ ഒരത്ഭുത വിഷയമാക്കും, നിന്റെ മോളെ ഒരത്ഭുത വിഷയമാക്കും. സമയത്ത് നടന്നില്ല, സ്തോത്രം, പ്രാർത്ഥിച്ചപ്പോൾ നടന്നില്ല, ചോദിച്ചപ്പോൾ നടന്നില്ല, അനിയന്റെ മോളുടെ കല്യാണം നടന്നു, പെങ്ങളുടെ മോളുടെ കല്യാണം നടന്നു, നിന്റെ കുഞ്ഞിന് നടന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. സ്വർഗം ഇന്ന് പകൽക്കാലം പറയുന്നു, ആ മറുപടി ഒരത്ഭുതമാകും. ആ മറുപടി ഒരത്ഭുതമാകും എന്ന് പറഞ്ഞാൽ ഒക്കെയല്ല, നിങ്ങളെ ഒരത്ഭുത വിഷയമാക്കും. ഹല്ലേലൂയ, നിങ്ങളെ ഒരത്ഭുത വിഷയമാക്കും. എങ്ങനെയാണ് നടന്നത്? സ്തോത്രം, ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അവരെ ഒരത്ഭുതമാക്കി മാറ്റി. അടുത്തയാള് പരിചിതനാണ്, അബ്രഹാമാണ്. സ്തോത്രം, അദ്ദേഹം ഒരത്ഭുത മനുഷ്യനാണ്, ദൈവം അത്ഭുതമാക്കിയ മനുഷ്യനാണ്. മെസപ്പത്തോമിയയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. തേരഹിൻ്റെ മകനായി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് നടന്ന മനുഷ്യനാണെന്ന് പറഞ്ഞു കേൾക്കുന്നു, ചരിത്ര താളുകളിൽ എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം, ആ മനുഷ്യനെ ദൈവമായ കർത്താവ് വിളിച്ചു. വിളിച്ചപ്പോൾ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്തോടെ ആ മനുഷ്യൻ നടന്നു. സ്തോത്രം, എത്ര കൊല്ലം! സുദീർഘമായ വർഷം. സ്തോത്രം, തളരാതെ, ക്ഷീണിക്കാതെ, ഓട്ടം നിർത്താതെ, എങ്ങും കയറി തങ്ങാതെ, പുറകോട്ട് നടക്കാതെ, തിരിഞ്ഞു നോക്കാതെ, ദൈവം വിളിച്ച വിളിയുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യൻ നടന്നു. സ്തോത്ര ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങളിൽ ദൈവമായ കർത്താവ് ദേഹത്തിന് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തി. അവസാനം ഇന്ന് സ്തോത്രം, 100 പിന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാം ഒരു സാധാരണ മനുഷ്യനല്ല, ഒരത്ഭുത മനുഷ്യനാണ്, ഒരത്ഭുത മനുഷ്യനാണ്. ഞാൻ നിങ്ങളോടും പറയാം, നടന്ന് നടന്ന് തളന്നോ, ഏത് നടപ്പാ? വിശ്വാസ ജീവിതത്തിൽ ദൈവം പറഞ്ഞതിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ആണ്ടുകൾ കഴിഞ്ഞു. ഏത് യോഗത്തിൽ പങ്കെടുത്താലും നിനക്ക് നന്മയുണ്ട്, നിനക്ക് സന്തതിയുണ്ട്, നിനക്ക് ഉയർച്ചയുണ്ട്, നിന്റെ മക്കളെ ശ്രോത്ര ശ്രേഷ്ഠമാക്കും, നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് ദൂതുണ്ട്. പക്ഷെ ഇന്ന് വരെ ആ കാര്യം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തളരരുത്. ഒരു ദിവസം നിങ്ങളൊരത്ഭുത വിഷയമാകും.
യേശുവിന്റെ നാമത്തിൽ ആത്മീക ജീവിതം നയിച്ച് നടന്ന് 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 ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് അനുസരിച്ച് ആഴിയെന്നോർക്കാതെ ആഴമാരായാതെ ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്ന് കൂടപ്പറപ്പുകളെ നോക്കാതെ വിമർശകരെ നോക്കാതെ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് മുന്നോട്ട് നടക്കുന്നവരെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളെ ദൈവം നിങ്ങളുടെ ദേശത്ത് ഒരു അത്ഭുത വിഷയമാക്കും. യേശുവിന്റെ നാമത്തിൽ കരമടിക്കുന്നവർ, സ്തോത്രം ചെയ്യുന്നവർ, അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, സ്തോത്രം, നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ, നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ, നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാനുകൾ നടക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ഏപ്രിൽ മാസത്തിൽ പ്രാർത്ഥനയുടെ മാസമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ പ്രഖ്യാപിക്കാം, നിങ്ങളുടെ മെയ് മാസം നിങ്ങളെ അത്ഭുതമാക്കുന്ന മാസമായിരിക്കും. നിങ്ങളുടെ ചാർച്ചക്കാർ പറയോ, നിങ്ങളുടെ വീട്ടുകാർ പറയോ, നിങ്ങളുടെ മക്കൾ പറയോ, ഡാഡി ഒരു അത്ഭുതമാനാണ്, മമ്മി ഒരു അത്ഭുതമാണ്, നിങ്ങളുടെ പ്രാർത്ഥന ജയിച്ചു, നിങ്ങളുടെ വിശ്വാസം ജയിച്ചു എന്ന് പറയിപ്പിക്കത്തക്ക രീതിയിൽ നമ്മെ ഒരു അത്ഭുതമാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, നിയോഗത്തിൽ വന്നിട്ട് ആരും അറിയാതെ ആരോടും മിണ്ടാതെ പുറകിലിരുന്നിട്ട് നിങ്ങളിപ്പോൾ വെച്ചിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്ത് വീട്ടിൽ പോണോ, അതെയോ 10 പേരറിയേ നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കണോ? ഇന്നിവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, സന്ദേശം കേൾക്കുമ്പോൾ, കർത്താവേ, കുറച്ച് നാളും കൂടെ ഞാൻ ഞെരുങ്ങിയിരിക്കേണ്ടി വന്നാലും എന്നെ ഒരു അത്ഭുത വിഷയമാക്കണം. അതുപോലെ എൻ്റെ ഭർതൃഗ്രഹത്തിൽ ഞാൻ ഞരങ്ങിയിട്ടുണ്ട്, എൻ്റെ സഹോദര വൃന്ദങ്ങളുടെ ഇടയിൽ ഞാൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എനിക്കൊരു അത്ഭുതമല്ല വേണ്ടത്, ഇനി എനിക്കൊരു അത്ഭുതമാകുകയാണ് വേണ്ടത്, എന്നെ ഒരു അത്ഭുതമാക്കുകയാണ് വേണ്ടത്. അതിൽ കുറഞ്ഞെൻ്റെ ദൈവത്തിൽ നിന്ന് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ തിരുത്തിവിട. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ മൂന്നാമത്തെ ആളെ പരിചയപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, ഞാൻ പറഞ്ഞു തുടങ്ങിയ ദാവീദാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടവും പ്രയാസവും ദുരിതങ്ങളൊക്കെ വന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ചു, അനുതാപമുള്ള ഹൃദയത്തോടെ. അബദ്ധം പറ്റിയപ്പോഴും വീഴ്ച പറ്റിയപ്പോഴെല്ലാം നെടുമ്പാട് വീണ് കരഞ്ഞു. ഒരു മടങ്ങി വരവിനും തിരുത്തലിനും തയ്യാറായി. മനസ്സാക്ഷി കല്ലിക്കാത്ത മനുഷ്യനായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജീവിച്ചു. അതുകൊണ്ട് ആ മനുഷ്യൻ ശോധനകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവം അവനെ അത്ഭുത മനുഷ്യനാക്കി മാറ്റി. രണ്ടാമത്തെ കക്ഷി, സ്തോത്രം, എലിസബത്തും സക്കരിയാഹുമാണ്. സ്തോത്രം, സമയത്തൊന്നും അവരുടെ കാര്യങ്ങൾ നടന്നില്ല, ഒത്തിരി ലേറ്റായി. സാധാരണ ലേവി കുടുംബത്തിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ 21-22 വയസ്സാകുമ്പോൾ അവരുടെ മുറ്റത്തുകൂടെ ശ്രോത്രഹല കുഞ്ഞുങ്ങൾ ചാടി നടക്കാൻ തുടങ്ങുന്നതാണ്. ഇവർ വാർദ്ധക്യം വന്നിട്ട് നടന്നില്ല, പക്ഷേ ആ ശ്രോത്രം ദൈവം പിടിച്ചിട്ടത് പിന്നത്തേതിൽ അവരെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. മൂന്നാമത്തെ ആൾ അബ്രഹാമാണ്. ശ്രോത്രം, ദൈവമായ കർത്താവ് വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവൻ ഒരത്ഭുത വിഷയമായി മാറി. നാലാമത്തത് യെഹെസ്കേൽ പ്രവാചകനെ. ഒത്തിരി പേര് കണ്ടേക്കാം നിങ്ങളുടെ മനസ്സിലൂടെ, ശ്രോത്രം, വെള്ളി നക്ഷത്രങ്ങൾ പോലെ തെളിഞ്ഞു വരുന്ന ഒരുപാട് പേര് കണ്ടേക്കാം. നാലാമത്തെ ആൾ ഇന്ന് രാവിലെ ചിന്തിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ അദ്ദേഹം മത്സരഗ്രഹത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ സാക്ഷീകരിക്കുന്നത്. ഇസ്രായേൽ കഠിനമായ ശോധനയിൽ ബാബേൽ പ്രവാസത്തിൽ അകപ്പെട്ട് കിടക്കുന്ന കാലത്താണ് ശ്രോത്രം യെഹെസ്കേലിനെ ദൈവമായ കർത്താവ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിലെ ആളായിരുന്നു. ശ്രോത്രം, ഹല്ലേലൂയ, പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ്. ദൈവമായ കർത്താവിനെ ബാബേൽ പ്രവാസത്തിൽ കൊണ്ടുപോയി. അവിടെ ശ്രോത്രം, ഈ യെഹെസ്കേൽ പ്രവാചകൻ 100,000-ആയിരക്കണക്കിന് പ്രവാസികൾ യെരുശലേമിൽ നിന്ന് അവിടെ ചെന്നു. അത് ചിലര് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം. യെഹെസ്കേലിനെ കുറിച്ച് വായിട്ടുള്ളിടത്തൊക്കെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യെഹെസ്കേൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നദീതീരത്ത് പോയിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം, മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സാക്ഷി കുറ്റം വിധിക്കുമ്പോൾ വിമർശന മനസ്സോടുകൂടെ ഇനി പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ബാബിലോണിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ സ്തോത്ര, ഹല്ലേലൂയ, പലരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷത്തിന്മേ തൂക്കിയിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കിവിടെ പാടാൻ പറ്റില്ല, ഞങ്ങൾക്കിവിടെ സ്തോത്രം പറയാൻ പറ്റില്ല, എന്ത് കണ്ടിട്ടാ സ്തോത്രം പറയുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്
പലരും സ്തോത്രം അവരുടെ പാട്ട് നിർത്തിയപ്പോൾ ഈ മനുഷ്യൻ മത്സരഗ്രഹത്തിൻ്റെ നടുവിലിരുന്ന് ദൈവത്തെ പ്രതീക്ഷിച്ചു. അങ്ങനെ ദൈവത്തെ പ്രതീക്ഷിച്ച് ആ മനുഷ്യനെക്കുറിച്ച് 12:6 വാക്യത്തിനകത്ത് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു അടയാളമാക്കും. അത്ഭുതമാക്കുമെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു പര്യായ പദമാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ചുറ്റുവട്ടം കിടക്കുന്ന മുഴുവൻ ആളുകൾ മത്സരിച്ചു നിൽക്കുമ്പോൾ എൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു അടയാളമാക്കുമെന്ന്. ഇന്ന് പകൽക്കാലം നിന്നോട് മത്സരിക്കുന്നവരുടെ ഇടയിൽ, ദൈവത്തോട് മത്സരിക്കുന്നവരുടെ ഇടയിൽ, പ്രാർത്ഥിക്കാത്തവരുടെ ഇടയിൽ, ശോത്രം ദൈവത്തെ മറന്നവരുടെ ഇടയിൽ നിനക്കൊരത്ഭുതമാകണോ? നിനക്കൊരത്ഭുതമാകണോ? നീ മത്സരഗ്രഹത്തിനിടയിൽ ദൈവത്തോട് മത്സരിക്കുന്നവരുടെ പക്ഷം ചേരരുത്, വിമർശിക്കുന്നവരുടെ പക്ഷം ചേരരുത്. അവർ പറയുമ്പോൾ ആ കാര്യത്തിനൊന്നും ഒത്താശ പറയരുത്. എൻ്റെ ദൈവം നിന്നെ ഒരത്ഭുത വിഷയമാക്കാതിരിക്കില്ല. ഹല്ലേലൂയ. നീ പാർക്കുന്ന ദേശത്ത് ശോത്ര എതിരാളികളുള്ള ദേശമായിരിക്കാം, നിരീശ്വരന്മാരായിരിക്കാം, ഒരുപക്ഷെ ദൈവമില്ലാത്തവരായിരിക്കാം, അവർ ദൈവത്തെ വിശ്വസിക്കാത്തവരായിരിക്കാം. അവരുടെ ഇടയിലും ഒരൊറ്റയാനെ പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്നാൽ കുറെ കഴിയുമ്പോൾ ദൈവം നിങ്ങളെ മറ്റുള്ളവരുടെ നടുവിൽ ഒരു അത്ഭുതമാകാൻ, നിന്നെ കൊണ്ട് ദൈവമായ കർത്താവ് ചില വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ആളുകളുടെ ഇടയിൽ ഒരത്ഭുതമാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരത്ഭുത വിഷയമാക്കും. ഇത് നാലാമത്തെ ആളാണ്. അഞ്ചാമത്തെ ആളെ കൂടി പറഞ്ഞ് ചേർന്നൊരു പാട്ടുപാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അഞ്ചാമത്തെ ആള് ശോത്രം വേദപുസ്തക ചരിത്രത്തിലെ ശോത്രം സുവർണ താരകമായിരിക്കുന്ന രൂത്താണ്. നിങ്ങൾക്കറിയാം ആ സഹോദരിയുടെ ചരിത്രവും. നല്ല യൗവനത്തിൽ ഭർത്താവ് മരിച്ചു. അപ്രതീക്ഷിതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു. അവൾ ചെന്നു കയറിയ വീടൊരു ശാപം പിടിച്ച വീടായിരുന്നു. അപ്പൻ മരിച്ചു, സ്തോത്രം ഭർത്താവ് മരിച്ചു, അനിയൻ മരിച്ചു. അങ്ങനെ ആൺതരികൾ വാഴാത്ത വീട്. ആ ശാപം പേറിയ വീട്ടിനകത്ത് നിസ്സഹായയായി ഗതികേടനെ ഓർത്ത് കഴിഞ്ഞുകൂടുമ്പോൾ ഒരവസരം കിട്ടുകയാണ് സ്തോത്ര ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കാനും ഇസ്രായേലിൻ്റെ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാനും അവർക്ക് അവരോടൊപ്പം പ്രമാണങ്ങൾ ആചരിച്ച് ജീവിക്കാനും ഒരവസരം കിട്ടുകയാണ്. അത് രൂത്ത് തക്കത്തിൽ വിനിയോഗിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാകയാൽ ബേത്ലഹേമിലെത്തി. ജീവിതത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും വീട്ടിലെ അടുക്കളപ്പുറത്ത് തുണി കഴുകിയും പാത്രം കഴുകിയും ശോത്രം കഷ്ടി വയറിനുള്ള ആഹാരം ശോത്രം കിട്ടി ജീവസന്ധാരണം നടത്താനല്ലാതെ എൻ്റെ നിരൂപണത്തിനകത്ത് രൂത്ത് എന്ന മോവാബി സ്ത്രീക്ക് അതിനപ്പുറത്തേക്കൊരു ഭാഗ്യവർണ്ണനയ്ക്ക് സാധ്യതയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം സ്വർഗത്തിൽ നിരീക്ഷിക്കുന്നവനാണ്. അവൻ തീരുമാനങ്ങളെ അറിയുന്നവനാണ്, വാക്കുകളെ അറിയുന്നവനാണ്, മനസ്സറിയുന്നവനാണ്, നിരൂപണങ്ങൾ അറിയുന്നവനാണ്, ജീവിതം അറിയുന്നവനാണ്, നിസ്സഹായരെ അറിയുന്നവനാണ്, ഒറ്റപ്പെട്ടവരെ അറിയുന്നവനാണ്, തള്ളപ്പെട്ടവരെ അറിയുന്നവനാണ്, തീരുമാനമെടുത്തവരെ അറിയുന്നവനാണ്. ആ ദൈവം തീരുമാനിച്ചു ഇവക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാമെന്നല്ല, ഇവക്ക് സ്തോത്ര ഹല്ലേലൂയ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നല്ല, ഇവക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തേക്കാമെന്നല്ല, ഇവളെ ഒരു അത്ഭുത വിഷയമാക്കിയേക്കാം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഒരു നേരത്തെ ആഹാരത്തിന് കാലമിറക്കാൻ വയറിൽ ചെന്ന രൂത്തിനെ സ്വർഗത്തിലെ ദൈവം ഒരു പ്രസംഗ വിഷയമാക്കി മാറ്റി, ഒരത്ഭുതമാക്കി മാറ്റി. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നേക്കാൾ ശക്തനായ കർത്തൃദാസൻ ഇതിനേക്കാൾ ശക്തിയേറിയ ദൂതുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ എനിക്ക് തൊട്ടുപിന്നാലെ വരുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനാമുറയിൽ പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂത് ഇന്നിവിടെ അതിൻ്റെ സ്തോത്രം ചരടഴിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയാതെ വണ്ണം ആത്മശക്തിയുടെ പ്രവാഹം അയക്കട്ടെ. ഈ ദൂതനെ തുടർന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇതിനിടയിൽ ശക്തരായ നമ്മുടെ ദൈവദാസന്മാർ ഒരല്പസമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അയച്ച വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് നമ്മുടെ കൊയറ് ഒരു പാട്ടോടെ ചേർന്ന് പാടി ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. ഇത്തരണത്തിൽ ദൈവസന്നിധിയിൽ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്ഥിതിയെയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ചിന്താഗതിയെയും പാടെ തിരുത്തി സ്വർഗത്തിലെ ദൈവം മറ്റ് ചിലത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ്. ഞാൻ സക്കരിയാവിൻ്റെ മെരിസഭത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപക്ഷേ
നിങ്ങൾ ചോദിച്ച, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തേനെ, അതിന് നിങ്ങൾ സ്തോത്രം ചെയ്തേനെ, സ്തോത്ര പ്രാർത്ഥനയെ നടത്തിയേനെ. പക്ഷേ അന്ന് ദൈവം തരാതിരുന്നത് കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ദൈവം ഒരത്ഭുത വിഷയമാക്കും. അതിലേക്ക് നിങ്ങൾ നടന്നടക്കുകയാണ്, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് പൊതുവിൽ പഠിക്കുമ്പോൾ കുടുംബത്തിനകത്ത് ഒരു ഇഷ്ടതാരമാണ്, പലവിധ കഴിവുള്ളവനാണ്, പാടാനറിയാം, ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യാനറിയാം, നല്ല മനസ്സുള്ളവനാണ്, കാണാൻ സുന്ദരനാണ്, കഠിനാധ്വാനിയാണ്. അത്രയും കഴിവുള്ളൊരു മകനെയാണ് ഒരു വീട്ടിലെ അപ്പനും അമ്മയും ഏറ്റവും അധികം കരുതേണ്ടത് എൻ്റെ ചിന്തയിൽ. സ്തോത്രം. പക്ഷേ ആ മകനെയാണ് അവരേറ്റവും അധികം പുറത്തിട്ടത് എന്ന് ദാവീദ് പറയുന്നു. അവരന്ന് ചേർത്ത് നിർത്തിയായിരുന്നെങ്കിൽ നിനക്കൊരത്ഭുത മനുഷ്യനാകാൻ കഴിയില്ലായിരുന്നു. അന്ന് നീ ചെന്നപ്പോൾ നിന്നോടുള്ള പോരും ഉപദ്രവവും അന്ന് ആരംഭിച്ചു. ആ ഉപദ്രവം നീ ഒരു ദൈവ പൈതലായാൽ ചെന്ന് നിൽക്കുന്നത് എവിടെ ആയിരിക്കും എന്നറിയാമോ? സ്തോത്രം. ഒരു മുഴം കയറിലോ ഒരു കുപ്പി വേഷത്തിലായിരിക്കുകയല്ല. നീ ചെന്ന വീട്ടിൽ നീ ചെന്ന് കയറിയ പിറ്റേ ദിവസം മുതൽ നിന്നോടുള്ള കാഠിന്യം തുടങ്ങിയതാണ്, ഉപദ്രവം തുടങ്ങിയതാണ്. നീ ചെന്ന സ്ഥാപനത്തിൽ നിനക്കെതിരെ ഗൂഢാലോചനകൾ തുടങ്ങിയതാണ്. ഞാനൊരു പ്രവചനം പറയാം, നിനക്കെതിരെ നീങ്ങുന്ന ഈ നീക്കം ചെന്ന് നിൽക്കാൻ പോകുന്നത് നിന്റെ തകർച്ചയിലല്ല, നിന്നെ ഒരത്ഭുതമാക്കിക്കൊണ്ടായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, അത് സംഭവിക്കാൻ പോകുകയാണ്. നിന്നെ ഒരത്ഭുതമാക്കാൻ, ഞാൻ ഒന്നോടെ തെളിച്ചു പറയാം, പവർ വിഷന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷക കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലെല്ലാം ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ. പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളിലെ ചില കുടുംബങ്ങളെ ദൈവം കണ്ടുവച്ചിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അവരെ അവരുടെ നാട്ടിൽ ഒരത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി. അതിലൊരു കുടുംബം എൻ്റെ കുടുംബമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്നെന്നെ കേൾക്കുന്നെങ്കിൽ അവർ മാത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ആ കരമുയർത്തവരെല്ലാം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിൽക്ക്. പാടുന്ന കൂടെ നമ്മൾ ഒരുമിച്ച് പാടാൻ വേണ്ടി പോകുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടി ആരാധിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടുന്നത് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അടുത്തയാളെ പുൽപ്പിട്ടിലേക്ക് കേൾക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണം. നിങ്ങളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണം. പാട്ടുകാരേക്കാൾ, പാട്ടിൻ്റെ ട്യൂണിനേക്കാൾ, പാട്ടിൻ്റെ വരികളേക്കാൾ പാട്ട് കേട്ടാരാധിക്കുന്ന നിങ്ങളുടെ വിഷയം ദൈവപ്രവൃത്തിയായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ പാട്ട് പാടുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുടി മുതൽ നഖം വരെയും നിങ്ങളുടെ അകംപുറം മുഴുവൻ മോശയെ വെച്ച പെട്ടകത്തിന് കീരും പശയും തേച്ചതുപോലെ ഇവിടെ ആരാധിക്കുന്ന വീടുകളിൽ ആരാധിക്കുന്ന നിങ്ങളുടെ അകത്തും പുറത്തും ദൈവാത്മാവ് ഇന്ന് കീരും പശയും തേച്ച് നിങ്ങളെ മടക്കി അയക്കും. സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കരമടിച്ച് ശക്തിയോടെ ആത്മബലത്തോടെ ചേർന്ന് പാടി ആരാധിക്കാം. കരമടിച്ച് ശക്തിയോടെ എന്നെ ഒരു അത്ഭുത വിഷയമാക്കാൻ, എന്നെ ഒരു അത്ഭുത വിഷയമാക്കാൻ. ക്രൂശിൽ മരിച്ച യേശു, ആത്മാവിനെ തന്ന യേശു, വചനം തന്ന യേശു ഇവിടെ വരുത്തിയിരിക്കുകയാണ്, വീട്ടിലിരുത്തിയിരിക്കുകയാണ്. നീ ഒരു അത്ഭുതമാകാൻ കരമടിച്ച് ചേർന്ന് ആത്മാവിൽ പാടി ആരാധിക്കാം. ഒരുമിച്ചെല്ലാം മറന്ന് ചേർന്ന് ആരാധിക്കാം. അസാധ്യമായെനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായെനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെ സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ.
പ്രയാസങ്ങൾ വന്നീടിലും എല്ലും കുലുങ്ങുകയില്ല ഇനി ഭാരം പ്രയാസങ്ങൾ വന്നീടിലും എല്ലും കുലുങ്ങുകയില്ല ഇനി ബുദ്ധിക്കതീതമഹിമ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ ഇറക്കുന്നു ബുദ്ധിക്കതീതമഹിമ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ സാധ്യമേ സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ ീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളി അതുകൊണ്ട് സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാൽ പ്രയാസങ്ങൾ വന്നീടിലും എല്ലും കുലുങ്ങുകയില്ലായിനി ഭാരം പ്രയാസങ്ങൾ വന്നീടിലും എല്ലും കുലുങ്ങുകയില്ലായിനി ബുദ്ധിക്കതീതമഹിമ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ ഇറക്കുന്നു വിശ്വാസത്തോടെ ബുദ്ധിക്കതീതമഹിമ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ ഇറക്കുന്നു സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ ഈ വാരം സന്ദേശാവം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ അസാധ്യം അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഓ അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമെൽ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമെൽ ദൈവം എന്നെ നട സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെ സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ